കൊറോണ കാലത്തുള്ള ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റിനെ കുറിച്ചാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത്. ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ ഒരു ഒരു അതായത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന ഫാമേഴ്സോ ഫിഷർമെനോ പിന്നെ അതേ സമയത്ത് നമ്മളെപ്പോഴുള്ള കൺസ്യൂമേഴ്സ് അവർ തമ്മിലുള്ള ഒരു ഹോമിയോസ്റ്റേസിസ് ആണല്ലോ. പക്ഷേ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ ആ ഡിമാൻഡ് അല്ലെങ്കിൽ കൺസംപ്ഷൻ സഡനായി താഴെ പോയിരിക്കുന്നു. അതായത് ജോലി നഷ്ടവും റീറ്റെയിൽ ഷോപ്പ് ക്രൈസിസും പിന്നെയുള്ള ഒരു ജനറൽ കൺസംപ്ഷൻ സ്ലോ ഡൗൺ കാരണം ഇക്കോണമിയെ നന്നായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഇന്ത്യ വൈഡ് ഫിനോമിന മാത്രമല്ല, ഇതൊരു വേൾഡ് വൈഡ് ഫിനോമിനയാണ്. നമ്മൾ ആനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നാം മഹായുദ്ധം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ എന്നുള്ള ഒരു ഇക്കണോമിക് ക്രൈസിസിന് ശേഷം ഉള്ള ഏറ്റവും വലിയൊരു ക്രൈസിസ് ആണ് ഇപ്പോഴുള്ള നമ്മുടെ ഈ ഇക്കണോമിക് ക്രൈസിസ്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയും ഇങ്ങനത്തെ ഒരു ക്രൈസിസിലാണ് സാധാരണ ഉണ്ടാവാറ്. ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ എന്ന നിലക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നടക്കുന്ന ബിസിനസ്സുകൾ, അതിനൊരു പുതിയ ശൈലിയിൽ എങ്ങനെ നമുക്ക് നോക്കാം, അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ അധികമാണ്. ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ബിസിനസ്സായ ഫ്രഷ് ടു ഹോം, ട്രഡീഷണൽ ഫിഷ് ആൻഡ് മീറ്റ് ബിസിനസ്സിനെ നമ്മളൊരു ഒരു പുതിയ നൂതനമായ ഒരു സ്റ്റൈലിൽ ഓൺലൈനിൽ ഒരു ഹൈജീനിക്കായി, അതായത് എവിടെയും കോൺടാക്റ്റ് ഒന്നും ഇല്ലാതെ വീട്ടിലെത്തിക്കുന്ന രീതിയിൽ ഞങ്ങൾ ആലോചിച്ചു. ആ കാരണം കൊണ്ട് തന്നെ അത് വളരെ സക്സസ്ഫുൾ ആയി. സിമിലർലി വേറെ ഓൺലൈൻ ബിസിനസ്സുകളെല്ലാം ഈ പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്ത് വളരെയധികം ബൂം ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ എല്ലാം കാരണം ഒന്ന്, ആൾക്കാർക്കൊരു ഒരു ജനറലി ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു കൺസേൺ വളരെ അധികമാണ് ഈ സമയത്ത്. പിന്നെ ഒരു ഹോം ഡെലിവറി, അതായത് ഒരു പ്രശ്നങ്ങളോ സേഫ്റ്റി ഇഷ്യൂസൊന്നും ഇല്ലാതെ വീട്ടിലെത്തിക്കുന്ന ഒരു ഹോം ഡെലിവറി അപ്രോച്ചും ഇതിന് കാരണമായിരിക്കുന്നു. പക്ഷേ ഇത് ഫ്രഷ് ടു ഹോമിനെ പോലെയുള്ള അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റിനെ പോലെയുള്ള വലിയ ടെക്നോളജി പ്ലാറ്റ്ഫോംസിന് മാത്രമല്ല അപ്ലിക്കബിൾ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബിസിനസ്സുകളും ഇനിയുള്ള കാലത്ത് ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഹോം ഡെലിവറി കോമ്പണൻറ്റിനെ കുറിച്ച് ആലോചിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ചൈന, ഒരു ചൈനയിലെ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ ഒരു 5.5% ഇപ്പോൾ ഓൺലൈനാണ്. പക്ഷേ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അതൊരു 0.3%, 1% താഴെ ഉള്ളൂ. അതായത് നമുക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത്രയും വലുതാണ്. ഇപ്പോൾ ഈ ചൈനയിലെ എക്സാമ്പിൾ പറഞ്ഞതിൽ, ഇത് ബെയ്ജിങ്ങോ ഷാങ്ഹായ് പോലുള്ള വലിയ ടൗണുകളിൽ മാത്രമല്ല, എല്ലാ നാട്ടും പ്രദേശങ്ങളിലും ഹോം ഡെലിവറി ഒരു വലിയ കോമൺ കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു പലചരക്ക് കടയോ ഒരു സൂപ്പർ മാർക്കറ്റോ ഒരു റെസ്റ്റോറൻറ്റോ റൺ ചെയ്യുന്ന ആളാണെങ്കിൽ എങ്ങനെ അതിനൊരു ഹോം ഡെലിവറി മോഡലിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലൗഡ് കിച്ചൺ മോഡലിലേക്ക് പോകാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഇതിന് വലിയ ടെക്നോളജി ഫ്രെയിം വർക്കൊന്നും വേണ്ട. ഇപ്പോഴുള്ള സിമ്പിൾ ടൂൾസ്, അതായത് വാട്സാപ്പോ, ഇപ്പോൾ പുതിയ ഫേസ്ബുക്കിനൊരു ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇ കോമേഴ്സ് കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അതോ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഇൻഡസ്ട്രിയെ തന്നെ എങ്ങനെ ഒന്ന് പുതിയ സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആലോചിക്കാം. ഇതേപോലെ തന്നെ വേറെ പല പല ട്രെൻഡ്സും നമുക്കിപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം. ഒന്ന്, ഓൺലൈൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്നാൽ സ്കൂളിങ്ങും എഡ്യൂക്കേഷനും എല്ലാം ഇപ്പോൾ ഓൺലൈൻ ആണല്ലോ. ആ രീതിയിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹെൽത്ത് ആൻഡ് മെഡിസിനകത്ത് ടെലിമെഡിസിൻ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ കോണ്ടന്റ് ഇൻ ജനറൽ, അതായത് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ചൈനീസ് ആപ്സ്, ടിക്ടോക്ക് പോലത്തെ ആപ്സ് ബാൻ ചെയ്യുന്ന സ്ഥിതിയിൽ അതിൻ്റെ ഒരു വാക്യൂം ഉണ്ട്. ആ വാക്യൂമും പിന്നെ ഇൻ ജനറൽ ഇപ്പോൾ ഒരു കോണ്ടന്റിനോടുള്ള ഒരു ഇൻ്റർനെറ്റ് പെനിട്രേഷൻ കൂടിയിട്ടുള്ള ആ ഓപ്പർച്യൂണിറ്റീസ് വളരെ ഹൈ ആണ്, ഗെയിമിങ്ങോ അതോ ഇൻ ജനറൽ മീഡിയ കോണ്ടന്റ് ബിസിനസ്സും. പിന്നെ അവസാനമായിട്ടുള്ളത്, ഈ കൊറോണയുടെ നേരിടാനുള്ള ഏറ്റവും വലിയ കോസ് നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാണ്. ആ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനുള്ളത് ഏറ്റവും നല്ലത് ഫുഡ് ബിസിനസ്സാണ്, റൈറ്റ്? അതായത് കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാത്ത ഫ്രഷ് ടു ഹോം പോലത്തെ ഞങ്ങൾ ചെയ്ത കോൺസെപ്റ്റ് പോലെയുള്ളതോ അതോ അതേപോലെയുള്ള വേറെ കാറ്റഗറിയിലോ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു ഒരു ട്രഡീഷണൽ സ്ട്രെങ്ത്ത്, നമ്മളൊന്ന് ഒരു നല്ല ഭക്ഷണം കഴിക്കുന്നതും നല്ല ഹെൽത്ത് പ്രാക്ടീസസും നമുക്ക് കാലങ്ങളായിട്ട് അറിയുന്ന ഒരു കാര്യമല്ലേ. ആയുർവേദവും വേറെ പല പല ഫീൽഡിലും ഞങ്ങൾ നമ്മൾ പണ്ട് മുതൽ ഹിസ്റ്റോറിക്കലി നമ്മളൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺട്രി ഒരു റീജിയൻ ആയതുകൊണ്ട് ഇത് നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ അത്ര അധികം ബാക്ക് വാട്ടർ ലഗൂൺസും വാട്ടർ ബോഡീസും ഇന്ത്യയിൽ തന്നെ വളരെ വിരളമാണ്. പക്ഷെ എന്നാലും കേരളം ഇതേവരെ ഫിഷ് ഫാമിങ്ങിൽ അത്രയും മുന്നിലല്ല. അപ്പം നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ്, ടാപ്പ് ചെയ്യാത്ത മേഖലകൾ നോക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ രീതിയിലുള്ള ടെക്നോളജീസും പുതിയ രീതിയിലുള്ള ഐഡിയാസും കൊണ്ടുവരികയാണ് ഇനിയുള്ള കാലത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇക്കോണമിയെ ഒന്ന് റിവൈവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഇക്കോണമിയിൽ, അതായത് ഓൺലൈൻ അല്ലെങ്കിൽ ഗെയിമിങ് അല്ലെങ്കിൽ കോണ്ടന്റ്, അതിലും കേരളത്തിന് വളരെയധികം മുന്നിലെത്താൻ പറ്റും. മിക്കവാറും നമ്മൾ ബാംഗ്ലൂരോ അതോ വേറെ റീജിയനിലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ഏറ്റവും ഹൈ എൻഡ് ടാലൻറ്റും
കമ്പനികൾ റൺ ചെയ്യുന്ന സിഇഒസും എല്ലാം ദർ ഇസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മലയാളീസ് അല്ലേ. അപ്പോൾ ആ ബ്രെയിൻ പവർ, ആ ഇക്കോണമിക് ക്യാപിറ്റൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. കൊറോണയുടെ ഏറ്റവും വലിയ, കൊറോണ നേരിടാനുള്ള ബാക്കി എല്ലാവരും പറയുന്ന ഹെൽത്ത് ആസ്പെക്ട്സും ബാക്കിയെല്ലാം ഫോളോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതൊരു ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു കോൺഫിഡൻസ്. ആ തിരിച്ച് ആ കോൺഫിഡൻസ് ആണ് നമ്മളെ ഇനി തിരിച്ച് ഇതിൽ നിന്ന് മുന്നോട്ട് നയിക്കാൻ പറ്റുക. ആ കോൺഫിഡൻസിന് നമ്മൾ ചെയ്യേണ്ടത് പുതിയ ഐഡിയകൾ പുതിയ രീതിയിൽ, അല്ലെങ്കിൽ പഴയ ബിസിനസ്സുകൾ പുതിയ രീതിയിൽ കൊണ്ടുവന്ന് ഇക്കോണമിയെ റിവൈവ് ചെയ്യുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇനിയുള്ള ഏറ്റവും വലിയ നെക്സ്റ്റ് സ്റ്റെപ്പ്.